സൗദി ടൈംസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. സൗദിയിലെ ഏറ്റവും പുതിയ വാർത്തകൾക്ക് സൗദി ടൈംസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നാദിർഷ റഹ്മാൻ. സൗദിയിൽ 5-നും 11-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഫൈസർ വാക്സിൻ വിതരണം ചെയ്യും. മുതിർന്നവർക്ക് നൽകുന്നതിന്റെ പകുതി ഡോസായിരിക്കും കുട്ടികൾക്ക് നൽകുന്നതെന്ന് ആരോഗ്യ മന്ത്രാലയം സഹമന്ത്രി ഡോക്ടർ അബ്ദുള്ള അസീരി അറിയിച്ചു. കോവിഡ് ബാധിച്ച കുട്ടികളിൽ രോഗലക്ഷണങ്ങൾ കുറവാണ്. തീവ്ര ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച കുട്ടികളുടെ എണ്ണം കുറവാണ്. അതേസമയം വാക്സിൻ സ്വീകരിച്ച കുട്ടികൾക്ക് കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയില്ലെന്നും മന്ത്രി പറഞ്ഞു. 2022 പകുതിയോടെ കോവിഡിനെതിരെ പ്രതിരോധശേഷി നേടാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം. അതാണ് ലോകരാജ്യങ്ങളിൽ നടക്കുന്ന പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ആഗോളതലത്തിൽ പ്രതിരോധശേഷി കൈവരിച്ചാൽ ബൂസ്റ്റർ ഡോസ് എല്ലാവർക്കും ആവശ്യമായി വരില്ല. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ വരുന്ന ഏതാനും വർഷങ്ങളിൽ ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ടി വരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. റിയാദ് സീസൺ സന്ദർശകരുടെ എണ്ണം 60 ലക്ഷം പിന്നിട്ടതായി ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി. ഒക്ടോബർ 20 ആരംഭിച്ച റിയാദ് സീസൺ 2 മാസം പിന്നിട്ടതോടെയാണ് ഇത്രയും സന്ദർശകർ റിയാദ് സീസണിന്റെ വിവിധ സോണുകൾ സന്ദർശിച്ചത്. സമാൻ വില്ലേജ്, അൽസലാം ട്രീ, നബ്ദൽ റിയാദ് തുടങ്ങി റിയാദ് സീസണിന്റെ ഭാഗമായ വിവിധ കേന്ദ്രങ്ങളിൽ സന്ദർശകർക്ക് പ്രവേശനം സൌജന്യമാണ്. കുവൈറ്റിലെത്തുന്ന ഇന്ത്യൻ പ്രവാസികൾ മരുന്ന് കൊണ്ടുവരുന്നത് ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ അംബാസിഡർ സിബി ജോർജ്. കുവൈത്തിലെ മുഴുവൻ ഇന്ത്യക്കാരും കോവിഡിനെതിരെയുള്ള ബൂസ്റ്റർ വാക്സിൻ സ്വീകരിക്കണം. ഇന്ത്യയിൽ നിന്ന് മരുന്നുകളുമായി വരുന്ന പ്രവാസികൾ വിമാനത്താവളത്തിൽ കുടുങ്ങുന്നുണ്ട്. പലരും നിയമ നടപടി നേരിടേണ്ടി വരുന്നു. നാട് കടത്തപ്പെടാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് അംബാസിഡർ മുന്നറിയിപ്പ് നൽകിയത്. ഒമാനിൽ പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വീണ്ടും വർധനവ്. 24 മണിക്കൂറിനിടെ 42 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഒമാനിൽ ഒമിക്രോൺ ബാധിച്ചവരുടെ എണ്ണം 17 ഉയരുകയും ചെയ്തു. 3 ദിവസത്തിനിടെ 95 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. നിലവിൽ 8 ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 2 തീവ്രപരിചരണ വിഭാഗത്തിലാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബൂസ്റ്റർ ഡോസ് വിതരണം ആരംഭിച്ചു. 32,000 പേർക്ക് ബൂസ്റ്റർ ഡോസ് വിതരണം ചെയ്തതായും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഖത്തർ അമീർ തമീം ബിൻ ഹമദ് അൽ താനിക്ക് യു സെക്രട്ടറി അന്റോണിയോ ഗുട്ടറൻസിന്റെ അഭിനന്ദനം. ഖത്തർ ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായതിന്റെ 50 വാർഷികത്തിൽ അയച്ച സന്ദേശത്തിലാണ് അമീറിനെ അഭിനന്ദിച്ചത്. അരനൂറ്റാണ്ടായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഖത്തർ നടത്തിയ മാനുഷിക ഇടപെടലുകൾ പ്രശംസനീയമാണെന്ന് ഗുട്ടറസ് പറഞ്ഞു. അഫ്ഗാൻ പ്രതിസന്ധി ഉൾപ്പെടെ വിവിധ സന്ദർഭങ്ങളിൽ ഖത്തറിന്റെ നയതന്ത്ര ഇടപെടലുകളും യു സെക്രട്ടറി ജനറൽ എടുത്തു പറഞ്ഞു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി സൗദി ടൈംസ് വാർത്താനേരം നാളെ വീണ്ടും നിങ്ങളിലെത്തുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.